നമ്മുടെയൊക്കെ വാപ്പ മരിക്കുമ്പോ ആ വാപ്പയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഒരു പക്ഷേ ആ ദുഃഖസാന്ദ്രമായ ദിനങ്ങൾ ഒന്നോ രണ്ടോ ദിവസം നമ്മളിൽ ഉണ്ടാകും. കുറെ കൂടുതൽ ചെറിയ മക്കളാണെങ്കിൽ ആ ദുഃഖം ഒരു മാസമോ അങ്ങേറ്റം പോയാൽ ഒരു കൊല്ലമോ ആ ദുഃഖം തളം കെട്ടി നിൽക്കുമെങ്കിൽ കൊല്ലങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആ ദുഃഖങ്ങളെയെല്ലാം വിസ്മരിച്ചുകൊണ്ട് വാപ്പയെ പോലും വിസ്മരിച്ചുകൊണ്ട് ആ വേർപാടിന്റെ ദിനങ്ങൾ പോലും ഓർക്കാൻ കഴിയാത്ത മക്കളാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ ഇവിടെ അതാണ് ഈ ദുഃഖത്തെ കുറിച്ച് പറയുമ്പോ ഈ ഓർമ്മകളുടെ ഓർമ്മച്ചെപ്പുകൾ നാം തുറക്കുമ്പോ അണമുറയാത്ത ദുഃഖങ്ങളുടെ ഒരുപാട് വേദനകളുടെ ഒരുപാട് പ്രയാസങ്ങളുടെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയുള്ള പ്രയാണമാണ് മുഹമ്മദ് റസൂൽ. അതാണ് ഞാൻ തുടക്കത്തിൽ ഒരു സംഭവത്തിലേക്ക് കടക്കാം. ഹബീബി ലോകത്തോട് ഇവിടെ പറയാൻ പോവുക, ഇവിടെ പറയുകയാണ്, ഇവിടെ പറഞ്ഞു പോയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ ഓർമ്മകളുടെ ഓരങ്ങൾ എങ്ങനെയാണ് സഹാബികളെ സ്വാധീനിച്ചതെന്നറിയാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയ തിങ്കളാഴ്ച ദിവസം അല്ലാ അല്ലാ ആ തിങ്കളാഴ്ച വഫാത്തായി ഹബീബ് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ വീട്ടിൽ കഴിയുകയാണ്. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ വേർപാടിൽ ദുഃഖം ഘനീഭവിച്ചു പോയ സഹാബികൾ ദുഃഖാർത്തരായ അവിടുത്തെ ഭാര്യമാർ അവരെല്ലാം ദുഃഖത്തിൽ നിൽക്കുമ്പോ മഹാനായ ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അന്നിന്റെ ആ ചൊവ്വാഴ്ചയുടെ പുലരിയിലെ ആ സുബഹിക്ക് വാങ്ങുകൊടുക്കാൻ പള്ളിയിൽ അതാ വരികയാണ്, നിർബന്ധിക്കുകയാണ് ബാങ്ക് കൊടുക്കും ബിലാലെ. അവസാനം ബിലാല് റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാനായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ ബിലാല് റളിയല്ലാഹു അൻഹു ബോധരഹിത ായി വീഴുകയാണ്. അഷ്ഹദു അന്ന മുഹമ്മദ എന്ന ഭാഗമെത്തുമ്പോ പൂർത്തീകരിക്കാൻ കഴിയാതെ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേർപാടിൽ മനസ്സ് മരവിച്ചു പോയ ബിലാല് പിറ്റേ ദിവസം അബൂബക്കറിന് സിദ്ദീഖിനോട് പറയാണ്, അബൂബക്കറെ ഇനി പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ ബിലാലിന് കഴിയൂല അബൂബക്കറെ. കാരണം എന്തേ? റസൂലുള്ളാന്റെ ഓർമ്മകളുടെ ഓരങ്ങൾ തളം കെട്ടി നിൽക്കുന്ന ഈ മദീന എനിക്ക് വല്ലാത്ത വിഷമമാണ് സമ്മാനിക്കുന്നത്. റസൂലുള്ളാന്റെ ഓർമ്മകളുടെ ഓരങ്ങൾ എന്റെ മനസ്സിനെ വല്ലാതെ തളർത്തി കളയുകയാണ് ബിലാലെ, തളർത്തി കളയുകയാണ് അബൂബക്കർ. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് ഖലീഫയാണ്, അങ്ങയുടെ കൽപ്പന അനുസരിക്കാൻ മാത്രം പോന്ന ഒരു പാവപ്പെട്ടവനാണ് ഞാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി മേലിൽ ബാങ്ക് കൊടുക്കാൻ എന്നോട് നിർദ്ദേശിക്കരുത്. ഒഴിഞ്ഞു മാറി അബൂബക്കർ സിദ്ദീഖ് നിർബന്ധിക്കാൻ പോന്നില്ല. കാരണം ബിലാലിന്റെ മാനസികാവസ്ഥയാണ്. അവസാനം മഹാനായ ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാന്റെ പേര് പറയാൻ പോയിട്ട് റസൂലുള്ള ഇല്ലാത്ത മിഹ്റാബ് കാണുമ്പോ റസൂലുള്ളാഹി ഇല്ലാത്ത ആ മിമ്പർ കാണുമ്പോ ബിലാലിന്റെ മനതലങ്ങൾ ദുഃഖം കൊണ്ട് ഘനീഭവിക്കുകയാണ്. അവസാനം മദീനയുടെ ചുമരുകൾ നോക്കിയിട്ട് ഹബീബിന്റെ ഓർമ്മകൾ തികട്ടി വരുമ്പോ ബിലാല് പറയുകയാണ്, ഇല്ല ഇല്ല എനിക്കിനി നിൽക്കാൻ സാധ്യമല്ല. അങ്ങനെയാണ് സിറിയയിലേക്ക് ബിലാല് പോകുന്നത്. ആ ബിലാല് ബിൻ റബാഹ് സിറിയയിൽ പോയി
പോയി. നാളുകളേറെ ചെലവഴിച്ചു, കൊല്ലങ്ങൾ പലതും കഴിഞ്ഞു. അവിടെയും പ്രവാചകന്റെ ഓർമ്മകളിലായി നിൽക്കുമ്പോഴാണ് ഒരു രാത്രി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ ഇബ്നു റബാഹിന്റെ അടുക്കൽ വന്നിട്ട് സ്വപ്നത്തിലൂടെ ചോദിക്കുകയാണ്, മഹാദിഹിൽ ജഫുവത്തു യാ ബിലാൽ അമാനലക അന്തസൂറനി. ബിലാലേ ബിലാലേ, ഇതെന്തൊരകൽച്ചയാണ് ബിലാലേ, മദീനയോട് ഇവിടെ പറഞ്ഞു പോയി നാളുകളേറെയായില്ലേ ബിലാലേ, ഒന്ന് വന്നൂടെ ബിലാലേ, മദീനത്തേക്ക് വന്നുകൂടെ ബിലാലേ. ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അതാ ഉറക്കിൽ നിന്ന് ചാടിയെഴുന്നേറ്റ് മുത്തുനബിയുടെ വിളിക്കുത്തരം ചെയ്യാൻ ആ രാത്രി സ്ത്രീയിൽ നിന്ന് നേരെ പോവുകയാണ് മദീനയിലേക്ക്. മദീനയിൽ വന്നപ്പോഴോ ഭരണം മാറുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് ബിലാലിനോട് പറയാണ്, ബിലാലേ ഒന്ന് കൊടുക്കുമോ ബിലാലേ, ആ മുത്ത് നബിയുടെ ഓർമ്മകളുടെ ഓരങ്ങൾ നിങ്ങളുടെ ഒരു നിമിഷത്തെ ബാങ്കുലിയിലൂടെ ഞങ്ങളുടെ മനോമുഖങ്ങളിലൂടെ തികട്ടി വരട്ടെ ബിലാലേ. ബിലാല് പറഞ്ഞു, ഉമറേ സാധ്യമല്ല, അതിനെനിക്ക് കഴിയില്ല. അപ്പോഴാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ വന്നുകൊണ്ട് പറയുകയാണ്, ബിലാലേ റസൂലുള്ളാന്റെ ഓർമ്മകളുടെ ഓരങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിന്റെ ആ ഓർമ്മകൾ, ഉപ്പാപ്പയുടെ ആ ഓർമ്മകൾ, അവിടുത്തെ ചെറുമക്കളായ ഞങ്ങളൊന്ന് അനുഭവിക്കട്ടെ ബിലാലേ. പൊന്നു മക്കളുടെ അർത്ഥന മാനിക്കാതിരിക്കാൻ ബിലാലിന് സാധിച്ചില്ല. അവസാനം കൊല്ലങ്ങൾ പിന്നിട്ട് ബിലാല് മദീന പള്ളിയിൽ കയറുകയാണ്. ആ ബിലാലിൽ മുഅദ്ദിൻ കയറിയിട്ട് അതാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഓർമ്മകളുടെ ഓർമ്മച്ചപ്പുകൾ അതാ പൊടി തട്ടിയെടുക്കുകയാണ് സഹാബികൾ. ആരാണ് ഈ വിളിക്കുന്നത്? ഇത് ബിലാലാണല്ലോ, റസൂലുള്ളാഹി മദീനത്തേക്ക് തിരിച്ചു വന്നോ. വീടിന്റെ അകത്തളത്തിരുന്ന സഹോദരിമാരടക്കം അതാ പുറത്തേക്ക് വരികയാണ്. ആരംഗം കേട്ട് ബിലാൽ തുടരുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു വിളിച്ചു, അവസാനം ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു മൂന്നാമത് വിളിക്കുകയാണ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ എന്ന ഭാഗം എത്തുമ്പോഴേക്ക് അല്ലാ അല്ലാ ബിലാലിൽ മുഅദ്ദിന്റെ ശബ്ദം നിലയ്ക്കുകയാണ്. ആളുകൾ വന്ന് നോക്കുമ്പോഴോ ബിലാല് ബോധരഹിതനായി വീഴുകയാണ്. എന്തിനാണ് ഈ സംഭവം ഞാൻ പറഞ്ഞത്? കൊല്ലങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി വഫാത്തായി കിടന്ന തിങ്കളാഴ്ച ചൊവ്വാഴ്ച ദിവസത്തിലെ ബാങ്കിന്റെ ആ വിളിയാളം പൂർത്തീകരിക്കാൻ കഴിയാതെ ബോധരഹിതനായി വീണ ബിലാലിൽ മുഅദ്ദിൻ കൊല്ലങ്ങൾക്ക് ശേഷവും അതേ വിളിക്ക് വേണ്ടി കയറുമ്പോ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഇതാണ് ദുഃഖം. സഹാബികളെ എത്രത്തോളം റസൂലുള്ളാഹിന്റെ വേർപാട് സ്വാധീനിച്ചു എന്നതിലേക്കുള്ള വ്യക്തമായ പ്രകടമായ രംഗമാണെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പോകുന്നു റസൂലുള്ളാഹു അലൈഹി വാലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ ആ വേർപാടിന്റെ നിമിഷങ്ങൾ പറയാൻ എനിക്ക് കഴിയുമോ? കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഹൃദയത്തടത്തിൽ അല്പമെങ്കിലും മുത്തുനബിയോട് അല്പമെങ്കിലും സ്നേഹത്തിന്റെ ഒരു അംശം എന്നെയും നിങ്ങളെയും പിടികൂടുന്നുണ്ടെങ്കിൽ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബ്ബത്തിന്റെ ഇഷ്ഖിന്റെ ഒരംശമെങ്കിലും ഉണ്ടെങ്കിൽ അവർ പാടിന്റെ നൊമ്പരങ്ങൾ കേട്ടിരിക്കാനിരിക്കും നിങ്ങൾക്കും കഴിയില്ല. ഏതായാലും പോവുകയാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളദാ പരിശുദ്ധമായ അറഫയുടെ ആ വെള്ളിയാഴ്ച ദിവസത്തിലെ അസറിന്റെ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ വാഖിഫും ബിഅറഫത അലൽ ഇബിലി ഒട്ടകത്തിന്റെ മേലെയായി മുഹമ്മദുർ റസൂലുള്ളാഹ് ഇരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുകയാണ് എന്റെ ജനാസ നിങ്ങൾ വെച്ച് താമസിപ്പിക്കുന്നത്. ഖദ്ദിമൂനി പെട്ടെന്നുള്ളരിക്കോ വറസൂലുള്ളാഹി യംദളർനി ഫീ ഖബരി. സ്വലാത്ത് കൂടുതൽ ചെല്ലണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഹറാഷിന്റെ മയ്യത്ത് അതാ പൊട്ടിച്ചിരിച്ച് ആ നിലക്ക് ശിഷ്യഗണങ്ങൾ പേടിച്ച് ഭയവഹലരായി നിൽക്കുമ്പോ ഒരശരീരാണ് ഖദ്ദിമൂനി ജനാസ നിങ്ങളൊന്ന് മുന്തിക്കോ വറസൂലുള്ളാഹി യംദളർനി ഫീ ഖബരി. ഖബറിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. എന്റെ ജനാസ ഇറക്കി എന്നെ സ്വീകരിക്കാൻ ഹബീബ് നിൽക്കുകയാണ്. പിന്നെ എന്തിനാണ് എന്റെ ജനാസ ഇവിടെ ഇട്ടേക്കുന്നത്? അവസാനം മറമാടാൻ കൊണ്ട് ചൊല്ലുകയാണ്. മറമാടാൻ വേണ്ടി ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ആ സംഭവം കണ്ട ശിഷ്യഗണങ്ങൾ പറഞ്ഞു പിൽക്കാലത്ത് ആ ഖബറിൽ നിന്ന് അതാ മിസ്കിന്റെ പരിമളം അടിച്ചു വീശുകയാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ സാന്നിധ്യം അവിടെ സംഭവിച്ചു. അതാണ് താജുൽ ഉലമ പറഞ്ഞത്. اللهم صل على سيدنا محمد النبي الامي الحبيب العالي القدر العظيم الجاه وعلى اله وصحبه وسلم ان الصلاه اجازت കൊടുക്കുമ്പോൾ മഹാനവർകൾ പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണ് ആ വാക്കെന്ന് അറിയോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആള് മരിക്കുമ്പോ അവന്റെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഈ സംഭവങ്ങളൊക്കെ അറിയുമ്പോ ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് നൂറല്ല, അതിനപ്പുറം ചെല്ലാൻ നമുക്ക് കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നീണ്ടുപോയതിൽ ക്ഷമ ചോദിച്ച് നമുക്കൊരു 11 സ്വലാത്ത് ചൊല്ലി. പ്രിയപ്പെട്ടവരെ, 10 ദിവസം നടക്കുന്ന പരിപാടിയിൽ എന്തായാലും ഒരു ഭാരിച്ച ചെലവ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. സംഘാടകർ ഇതുവരെ പിരിക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ സരസ് കാണുമ്പോ പിരിക്കണമെന്ന് തോന്നാൻ ആഗ്രഹമില്ലെങ്കിലും ഏതായാലും മുത്തുനബിയെ പരിചയപ്പെട്ട ഈ സദസ്സിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ ആ മഹബ്ബത്ത് എല്ലാ നിലയിലും പ്രകടിപ്പിച്ച ഈ സദസ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹബീബിനൊന്ന് കാണിച്ചു കൊടുക്കാം. എങ്ങനെ കാണിച്ചു കൊടുക്കാം? ഹബീബിന്റെ ദീനിന് വേണ്ടി ഹബീബിന്റെതായ ആശയങ്ങളാണ് 10 ദിവസവും ഇവിടെ പറഞ്ഞത്. ഹബീബിനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ജില്ലന്റെ പോസ്റ്റൽ പത്രത്തിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബോംബ് സംസ്കാരത്തിന്റെ വക്താവായി അവതരിപ്പിക്കുന്ന ഒരു ഘട്ടമാണിതെങ്കിൽ ഇതേ ഒരു ഘട്ടം ഉണ്ടായിരുന്നു മക്കത്ത്. ആ മക്കത്ത് മദീനത്തും ഈ ഘട്ടമുണ്ടായിരുന്നു. അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും വലീദുബിന് ഉമയ്യത്തുബിന് ഖലഫിനെ പോലുള്ള ധിക്കാരികളായ കൂലി തൊഴിലാളികളായ ആളുകളുടെ കൂലി വാങ്ങിയിട്ട് എഴുത്തുകാരായ കുറെ കൂലി തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവർ ഹബീബിനെ പരിഹസിച്ചുകൊണ്ട് അപഹസിച്ചുകൊണ്ട് അടച്ചാക്ഷേപിച്ചുകൊണ്ട് അതാ രചനകളും കവിതകളും എഴുതിയപ്പോ അതിന് മറുപടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ചിലർ വിചാരിച്ച പോലെ വാളെടുത്ത് കൈ വെട്ടാനല്ല പറഞ്ഞത്, കാല് വെട്ടാനല്ല പറഞ്ഞത്, മറുപടിക്ക് മറുപടി പറയാൻ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് മദീനത്തെ പള്ളിയിൽ ഒരു സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് ഹസാനോട് പറഞ്ഞു, പറയൂ ഹസാനെ മറുപടി. ഈ കാണുന്ന അബൂജഹലിന്റെ ഉത്ബത്തിന്റെ ഷൈബത്തിന്റെ വലീദിന് ഉമയ്യത്തുബിന് ഖലഫിന്റെ അനുയായികളാകുന്ന കൂലി തൊഴിലാളികളായ എഴുത്തുകാരുടെ എഴുത്ത് കേട്ടിട്ട് തെറ്റിദ്ധരിച്ചവരും അത് ഏറ്റുപാടുന്നവരും കേൾക്കട്ടെ, പാടൂ എന്ന് പറഞ്ഞപ്പോ ഹസാൻ ഇബ്നു സാബിത്ത് റസൂലുള്ളാഹിനെ വർണ്ണിച്ച് ആ കാവ്യ ശകലം അങ്ങോട്ട് പാടുമ്പോ ഹബീബ് പറഞ്ഞു, അല്ലാഹുമ്മ അയ്യിദ് ലി ഹസാന ബിറൂഹിൽ ഖുദ്സ്. അല്ലാഹുവേ, ഹസാനെ റൂഹിൽ ഖുദ്സ് ആകുന്ന ജിബ്രീലിനെ കൊണ്ട്
കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പ്രവാചകൻ പ്രാർത്ഥിച്ചതിന്റെ ഒരു അംശം ഹസ്സാന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന എല്ലാ മാദിഹീങ്ങൾക്കും അത് ബാധകമാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സ്റ്റേജ് ഉണ്ടാക്കി ഹബീബിന്റെ മദഹ് പറയാ, അതിന് നിങ്ങൾ സഹായിച്ചാൽ അല്ലാഹുമ്മ അയ്യിദ് ലിഹസ്സാന ബിറൂഹിൽ ഖുദുസ്, റൂഹിൽ ഖുദുസ് ആകുന്ന ജിബ്രീലിനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ് എന്ന പ്രാർത്ഥനയുടെ ഒരു അംശം ഏതായാലും നമുക്ക് ഉണ്ടാകാതിരിക്കാൻ നിർവാഹമില്ല. നാളെ വെള്ളിയാഴ്ച രാവാൻ ഏതായാലും ഹബീബ് ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ സ്ഥലത്തും സംഘാടകരനോട് ആവശ്യപ്പെട്ടത് കൊണ്ടല്ല, നാളെ എന്തെങ്കിലും ഒരു ക്ഷീണം സംഭവിച്ചാൽ അടുത്ത കൊല്ലം ഈ പ്രവർത്തനം നടത്തുന്നതിൽ നിന്ന് സംഘാടകർ ബാക്കോട്ട് പോകാതിരിക്കാനും കിട്ടുന്നത് ഈ നാട്ടിലെ ബാക്കി ചെലവ് വരുന്നത് പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീരൊപ്പാൻ, രോഗഗ്രസ്തരായി കഴിയുന്ന ആളുകളുടെ കണ്ണീരൊപ്പാൻ. കേരളത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പറയാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന മഹത്തായ സംഘടനയാണ് SYS-ഉം SSF-ഉം കേരള മുസ്ലിം ജമാഅത്തും. എന്തുകൊണ്ട്? അതുപോലെ ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ ഒരു സംഘടന, തെളിവിന് പറയാനില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ മോശമായി അവതരിപ്പിക്കൽ എന്റെ ലക്ഷ്യമല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനം നടത്തിയ ഒരു സംഘടനയാ എന്ന നിലക്ക് നിങ്ങൾ കൊടുക്കുന്നതിന്റെ ബാക്കി ഭാഗമുണ്ടെങ്കിൽ അത് കാരുണ്യ പ്രവർത്തനത്തിനായിരിക്കും. ഈ സംഘ കുടുംബത്തിലെ പ്രവർത്തകർ മാറ്റിവെക്കുക, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളൊക്കെ മുസാഫത്ത് ചെയ്യാനിരിക്കുന്നവരാകും, ഞാനൊന്നും അർഹനൊന്നും അല്ല. ഏതായാലും നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണം. ഈ ഇരിക്കുന്ന ഉസ്താദുമാരുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ട്, നിങ്ങളുടെ ഒക്കെ അമീന്റെ ഫലം കൊണ്ട് സാധുവായ എന്റെ പ്രാർത്ഥന സ്വീകരിക്കണം. നമ്മുടെ കൽബിൽ എപ്പോഴും താഴ്മയാണ് വേണ്ടത്, എപ്പോഴും താഴ്മയാണ് വേണ്ടത്. അഹങ്കരിക്കാൻ എനിക്ക് അവകാശമില്ല, എന്റെ കാര്യത്തിൽ അധികാരമില്ല, നിങ്ങളുടെ വിഷയത്തിൽ അധികാരമില്ല. എല്ലാം അധികാരസ്ഥൻ അല്ലാഹുവാണ്. ഒരാളെ തളർത്താൻ ആർക്കും കഴിയില്ല, ഒരാളെ വളർത്താനും ആർക്കും കഴിയില്ല. അല്ലാഹു തീരുമാനിക്കണം ഒരാളുടെ ഉയർച്ച, അല്ലാഹു തീരുമാനിക്കണം ഒരാളുടെ തളർച്ച. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മെ വളർത്തുമാറാകട്ടെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് സംഘാടകർ ആവശ്യപ്പെട്ടത് കൊണ്ടല്ല, അത് ആദ്യമേ ഞാൻ പറയുക. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് ഹബീബിനെ കാണിക്കണം മദീനയിലേക്ക് ലൈവായി. അതാ ഇവിടെ കാണുന്ന സംഭവങ്ങൾ വളരെ വ്യക്തമായി, ഒന്നും നഷ്ടപ്പെടാതെ ഈ ക്യാമറ പകർത്തുന്നു. എന്നാൽ അതുപോലുള്ള പകർത്തലല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും നടക്കുന്ന സംഭവ വികാസങ്ങളെ വളരെ സശ്രദ്ധം ശ്രദ്ധയോടെ ഹബീബിന്റെ തിരു റൗളയിലേക്ക് കാണിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മണപ്പള്ളിയിലെ ഈ പ്രവാചക മുഹബ്ബീങ്ങൾ ഒരുമിച്ച് കൂടി സദസ് കാണാതിരിക്കൂല. അതുകൊണ്ട് ഹബീബിനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ചോദിച്ചതിന്റെ പേരിൽ ആരും തരരുത്. ഹബീബിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തന്ന ഒരുപാട് ആളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്, പള്ളിയുടെ വിഷയം പറഞ്ഞപ്പോ, മദ്രസയുടെ വിഷയം പറഞ്ഞപ്പോ എനിക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ 22-ാം തീയതിയില് പ്രിയപ്പെട്ടവരെ, റാത്തിക്കൽ ജമാഅത്തിലെ അവിടുത്തെ മദ്രസയുടെ കാര്യം പറഞ്ഞപ്പോ ഒരു സഹോദരി 50,000 രൂപ തരാമെന്ന് പറഞ്ഞതും, അതേപോലെ അവിടെ ഒരു കോഴി കൊണ്ടുവന്ന് പാവപ്പെട്ടവൻ കൊടുത്തു. അവസാനം ആളുകൾ ആവേശത്തോടെ ആ കോഴി ലേലം ചെയ്ത് 31,777 രൂപയ്ക്ക് ഏറ്റുകൊണ്ടു പോയതും, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടല്ല. ഹബീബിനെ ഇഷ്ഖ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഉമ്മ സഹോദരങ്ങളെ നിങ്ങൾ ഈ കോഴി ലേലം വിളിക്കേ. എന്തിന്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണട്ടെ. സമുദായം ഹബീബിന് വേണ്ടി കാണിക്കുന്ന ആവേശം അത് മദീനയിൽ രേഖപ്പെടുത്തട്ടെ. അത് കണ്ടിട്ട് നാളെ ചെല്ലാം മദീനയിലേക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊന്നും ഒരിക്കലും പഴയവരല്ല. കാരണം എന്ത്? ഹബീബിനെ പ്രണയിച്ചവരാ. നമ്മളെ കാണാൻ ഹബീബ് നിൽക്കുന്ന രംഗമുണ്ട്, ആ സംഭവം തൽക്കാലം പറയുന്നില്ല. ഹബീബിനെ അത്ഭുതപ്പെടുത്തി രംഗങ്ങൾ പറഞ്ഞിട്ട് അവസാനം റസൂലുള്ളാഹി പറയാണ്, എനിക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്, അവരെന്നെ കണ്ടിട്ടില്ല, അവരെന്നെ കേട്ടിട്ടില്ല, മറിച്ച് അവരെന്നെ കണ്ടതും കേട്ടതും അവരുടേതായ ഗ്രന്ഥങ്ങളിലൂടെ ഹറൂഫാ ഹർഫുകളായ അക്ഷരാക്രമത്തിൽ എന്നെ പഠിച്ചു മനസ്സിലാക്കിയവർ. അങ്ങനെയുള്ള പിൽക്കാല സമുദായം അവരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറയാണ്, പിൽക്കാലത്ത് വരാനിരിക്കുന്ന എന്നെ കാണാതെ എന്നെ കൊണ്ട് വിശ്വസിച്ച അവരെ ഞാൻ ഹൗദുൽ കൗസർ എന്ന ആ ഹൗദിന്റെ ഭാഗത്ത് അവരെ പ്രതീക്ഷയോടെ നിൽക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ള അഭിമാനിക്കാം. നമുക്ക് മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ട് എന്ന നിലയ്ക്ക് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ ഗൈസുൽ മുസ്തഗൈസീന വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി സലാതൻ കാമിലതൻ വസല്ലം സലാമൻ താമ്മ അലാ സയ്യിദിന മുഹമ്മദിൽ ലദീ തൻഹല്ലു ബിഹിൽ ഖദ വ തൻഫർജു ബിഹിൽ ഖുർബ വ തഖല്ലാ ബിഹിൽ ഹവായിജ് വ തുനാലി ബിഹിൽ റഗായിബ് വ ഹസ്നുൽ ഖവാതിം വ ഇസ്തസ്ഖൽ ഗമാമ ബിവജ്ഹിഹിൽ കരീം വഅല ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹതിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദറിൽ അളീമിൽ ജാഹി വഅല ആലിഹി വസഹ്ബിഹി വസല്ലം അർഹമുർ റഹീമായ അല്ലാഹ് ഹബീബിന്റെ മദഹ് പറഞ്ഞ മജ്ലിസാണ് അല്ലാഹ് സലാത്ത് ചൊല്ലിയ മജ്ലിസാണല്ലോ സലാം പറഞ്ഞ മജ്ലിസാണല്ലോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ പേരിൽ നൂറ് സലാത്ത് ചൊല്ലാം എന്ന് പറഞ്ഞ മജ്ലിസാണല്ലോ പഠിച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരിമാർ സഹോദരന്മാർ ഭാര്യ സന്താനങ്ങൾ കുടുംബക്കാർ രക്തബന്ധമുള്ളവർ സ്നേഹബന്ധമുള്ളവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾ സ്നേഹിക്കുന്നവർ ഒരു നല്ല വാക്കുണ്ടെങ്കിലും ഞങ്ങളെ സന്തോഷിപ്പിച്ചവർ പഠിച്ചവനെ സാധുവായ ഞാൻ പോയ വേദികളിലെല്ലാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലും കേരളത്തിന് പുറത്തും എല്ലാ വേദികളിലും ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചെല്ലാമെന്ന് പറഞ്ഞ ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് രാധാ അവരെ മറക്കില്ലെന്നും എല്ലാ സരസിലും ദുആ ചെയ്യാമെന്നും അവരോട് കൊടുത്ത വാക്ക് ഈ മജ്ലിസിലും പാലിക്കുന്നു അല്ലോ ആ ഉമ്മമാരടക്കം ഉപ്പമാരടക്കം സഹോദരി സഹോദരന്മാരടക്കം കൊച്ചനുജന്മാരടക്കം രാധാ അവരുടെയും ഞങ്ങളുടെയും എല്ലാ ചെറുതും വലുതുമായ പാവങ്ങളെ നീ പുറത്തു മാപ്പാക്കണേ അല്ലോ രാധാ അറിഞ്ഞ് തെറ്റ് ചെയ്തവരാണ് അറിയാതെ തെറ്റ് ചെയ്തവരാണ് വിവരമില്ലാത്തതിന്റെ പേരിലും അശ്രദ്ധയിലും ഒക്കെ സംഭവിച്ച തെറ്റുകള് രാധാ നീ മാപ്പ് ചെയ്തു തരണേ അല്ലോ പടച്ചവനെ ഈ തെറ്റുകൾ മാറ്റിവെച്ച് ഞങ്ങളുടെ എല്ലാം എല്ലാമായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ ഫദീഹത്താക്കല്ലേ അല്ലാ ഈ ഉമ്മത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടും ഉമ്മത്ത് ഈ അവസ്ഥയിലാണെന്ന് വരുന്ന ഒരു സാഹചര്യം ഹബീബിന്റെ മുമ്പിൽ കാണിക്കല്ലേ അല്ലാ ദുനിയാവ് നഷ്ടപ്പെട്ടാലും ഹബീബിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തല്ലേ അല്ലാ അതാ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഹഖ് കൊണ്ട് ഞങ്ങൾക്ക് ഹബീബിനെ കാണാനുള്ള തൗഫീഖ് നൽകണം അല്ലാ അതിനുള്ള കണ്ണ് നൽകണം അല്ലാ അതിനുള്ള ജീവിതം നൽകണം അല്ലാ ഒരു വാക്കുകൊണ്ടും ഒരാളോടും ഞങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന ജീവിതം നീ തരല്ല അല്ലാ ഹബീബിനെ ഇഷ്ക് വെക്കുന്ന ജീവിതം നൽകണേ അല്ലാ രാധാ ഞങ്ങൾ നിന്റെ ഹബീബിന്റെ മദഹ് പറയുന്നത് നിനക്ക് ഇഷ്ടമാണെങ്കിൽ രാധാ ഞങ്ങളെ തളർത്തുന്ന ഒരു രോഗവും നീ തരല്ല അല്ലോ ദീർഘകാലം ദീർഘായുസോടെ ആരോഗ്യത്തോടെ ആഫ്യത്തോടെ ആഷുഖുർ റസൂലായി മാദഹുർ റസൂലായി ഇത്തിബാഉൻ നബിയിലായി രാധാ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലോ ഞങ്ങളുടെ ഈ ആരോഗ്യം നീ തളർത്തല്ല അല്ലോ ഈ ശബ്ദം നീ തകർക്കല്ല അല്ലോ രാധാ ധാരാളം ആളുകൾ രോഗികളാണല്ലോ ക്യാൻസർ ബാധിച്ചവരുണ്ടല്ലോ രാധാ ഹാർട്ടിന് സുഖമുള്ളവരുണ്ട് വാൾവിന് സുഖമുള്ളവരുണ്ട് അല്ലോ ഹെഡ് ഐക്കുള്ളവരുണ്ട് ബാക്ക് പെയിൻ ഉള്ളവരുണ്ട് രാധാ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും രോഗങ്ങൾ ഗ്രസിച്ച് ആ നിലയിൽ വിഷമിക്കുന്നവരുണ്ടല്ലോ രാധാ കൈയിനും കാലിനും ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും ഉള്ള രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നവരുണ്ടല്ലോ
അവരാരാണെന്ന് നിനക്കറിയാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിത്യരോഗികളുണ്ടല്ലോ, മരുന്നിനും രോഗത്തിനും അടിറ്റായവരുണ്ടല്ലോ. ഷാഫിനിയാണല്ലോ, കാഫിനിയാണല്ലോ.